കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ഇരുപതാം നൂറ്റാണ്ടിൽ നമ്മുടെ ജനകീയ സംഗീത ചരിത്രത്തിൽ ഒരട്ടിമറി വിപ്ലവം നടത്തിയ സംഗീതജ്ഞനാണ് കെ രാഘവൻ മാസ്റ്റർ. ഏറ്റവും കീഴാളമായ, ബഹിഷ്കൃതമായ, തള്ളിമാറ്റപ്പെട്ട ഫോക്ലോർ ഘടകങ്ങളിൽ നിന്ന്, അതിൻ്റെ ദേശീയ വഴക്കങ്ങളിൽ നിന്ന് കർണാടക സംഗീതത്തോട് ചേർത്ത് ഒരു പുതിയ സമന്വയം നമ്മുടെ ജനകീയ ഗാനങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കി. ആകാശവാണിക്ക് വേണ്ടി ആദ്യകാലത്ത് ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ, കെ പി എസ് സിക്ക് വേണ്ടി ആദ്യകാലത്ത് ചിട്ടപ്പെടുത്തിയ പാട്ടുകളൊക്കെ അതുവരെ ഇല്ലാത്തൊരു സംഗീത സംസ്കാരം മലയാളിക്ക് പകർന്നു തന്നു. അതുവരെ മലയാളിയുടെ സംഗീതത്തിൽ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. മാപ്പിളപ്പാട്ട്, ചെറുമപ്പാട്ട്, പുലയപ്പാട്ട്, കുറത്തിപ്പാട്ട്, പുള്ളുവപ്പാട്ട്, ബ്രാഹ്മണിപ്പാട്ട് എന്നിങ്ങനെ പാട്ടുകൾ പോലും ജാതിയും മതവും തിരിച്ച് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ആയിട്ട് പുലരുകയാണ്. രാഘവ മാസ്റ്ററാണ് ഏറ്റവും കീഴാളമാക്കപ്പെട്ട പാട്ടുകളുടെ ഈണങ്ങളെയും അതിൻ്റെ വാമൊഴി സംസ്കൃതിയെയും കർണാടക രാഗങ്ങളോട് ചേർത്ത് ഒരു പുതിയ പാട്ടു വസന്തം സൃഷ്ടിച്ചത്. 1954 നീലക്കുയിൽ എന്ന സിനിമയോടുകൂടിയാണ് മലയാളത്തിന് സ്വന്തം ഈണങ്ങൾ ഉണ്ടായത്. അതുവരെ തമിഴ്, ഹിന്ദി പാട്ടുകളുടെ ഈണങ്ങൾ കൊപ്പിച്ച് പാട്ട് ചിട്ടപ്പെടുത്തുകയായിരുന്നു പതിവ്. മാഷ് ഈ കീഴാളപ്പാട്ടുകളെയൊക്കെ നമ്മുടെ പൊതുധാരാ സംഗീതത്തിലേക്ക് കൊണ്ടുവന്നു. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന് ചേർക്കണേ. ഈ ഒരൊറ്റ പാട്ടോടുകൂടി ഏത് സവർണനും കീഴാടനും മാപ്പിളപ്പാട്ട് പാടേണ്ടി വന്നു. മാഷ് നേരിട്ട് ഫോക്ലോർ പാട്ടിലേക്ക് കൊണ്ടുവരികയല്ല, ഫോക്ലോറിൻ്റെ ആദിമമായ ഒരു അന്തർഹിത ബലത്തെ പാട്ടിൻ്റെ ഈണത്തിലേക്ക്, പാട്ടിൻ്റെ പ്രാണശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കുക. എല്ലാവർക്കും പാഴ്മുള എന്നു തോന്നി, പുല്ലാങ്കുഴൽ എന്നെനിക്കു തോന്നി. ആ പാട്ടില് കല്യാണ മോതിരം കൈമാറും നേരം, കള്ളക്കണ്ണങ്ങോട്ട് നീട്ടിയില്ലേ, കള്ളിയെ പോലെ നീ നോക്കിയില്ലേ. അതിൻ്റെ ഈണത്തിൻ്റെ ആന്തരിക ഭാവമാണ് ഫോക്ലോർ സംഗീതം. ഇതേ സംഗീതം ആവർത്തിക്കുന്ന വേറെയും പാട്ടുകൾ കേൾക്കാം. ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ, വീട്ടിലെന്ത് വർത്താനം കാക്കേ, പുല്ലാങ്കുഴൽ എന്നെനിക്കു തോന്നി, തെക്കേ വീട്ടിലെന്ത് വർത്താനം കാക്കേ, താരാരീരാ. ഇങ്ങനെയാണ് ആദിമമായ നാടോടിത്തത്തിൻ്റെ ഒരു മെലോഡിയസ് ഈണം പാട്ടിൻ്റെ അന്തർഹിത ഭാവമാകുന്നത്. എത്രയോ പാട്ടുകൾ, ചിഞ്ചക്കന്താരോ ചിഞ്ചക്കന്താരോ, കുയിലിനെ തേടി, ഇങ്ങനെ ആദ്യകാലത്തെ പല പാട്ടുകളും, ആ പാട്ടുകളുടെയൊക്കെ പതിവായി പൗർണമി തോറും പടിവാതിലിനപ്പുറമെത്തി, നഗരമീ നന്ദിയിലെ പാട്ടുകൾ, ഞാൻ പാട്ടുകൾ ഓരോന്നായിട്ട് വിസ്തരിക്കുന്നില്ല. ഈ പാട്ടുകളിലൊക്കെ കർണാടക സംഗീതം സ്വീകരിക്കുമ്പോഴും അതിൻ്റെ രാഗങ്ങൾ സ്വീകരിക്കുമ്പോഴും അന്തർഹിത ബലമായി, ശക്തിയായി, സൗന്ദര്യമായി നിലനിൽക്കുന്നത് ഫോക്ലോറിൻ്റെ അതിസമ്പന്നവും വൈവിധ്യപൂർണവുമായ ഇനങ്ങളാണ്. എത്രയോ വൈവിധ്യപൂർണമായ പാട്ടുകൾ മാഷുണ്ടാക്കിയിട്ടുണ്ട്, നാടകഗാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തന്നെ പാടിയിട്ടുണ്ട്. ആ പാട്ടിലൊക്കെ ഈ ആദിമ നാടോടിത്തത്തിൻ്റെ സംസ്കാരമുണ്ട്. അപ്പളും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, ആ പാട്ടില് അത് അദ്ദേഹം തന്നെ പാടിയതാണ്. പകലവൻ ഇന്ന് മറയുമ്പോൾ അഖില പുകച്ച മുറിക്കുള്ളിൽ പനിമതി ബിംബമൂതിത്ത പോൽ പുതുമണ വാട്ടി, ഏഴാം ബഹറിനകത്തൊരു ഹൂറിയാകും മറിമറി മാൻകുട്ടി എന്ന പാട്ടിൽ കുന്നത്തുരുകാവുണ്ട്. നാടോടിത്തത്തിന്റെ എത്രയോ വൈവിധ്യപൂർണമായ ലയങ്ങൾ, അതിൻ്റെ താളപ്പെരുക്കങ്ങൾ, അതിൻ്റെ ആന്തരികമായ മെലഡി, അത് അദ്ദേഹം കൊണ്ടുവന്നു. ഒരു പുള്ളുവപ്പാട്ട് പരമ്പരാഗത പുള്ളുവപ്പാട്ടാണ്, നിർമ്മാല്യത്തിന് വേണ്ടി അദ്ദേഹം ചുറ്റപ്പെടുത്തി. അത് സൗരാഷ്ട്രം എന്ന കർണാടക രാഗത്തിലാണ് ചുറ്റപ്പെടുത്തിയത്. പുള്ളുവപ്പാട്ടിൻ്റെ സമ്പ്രദായം നിലനിർത്തിക്കൊണ്ട് അതിനെ രാഗവൽക്കരിക്കാൻ സാധിച്ചു. ശ്രീ മഹാദേവൻ തൻ്റെ ശ്രീ പുള്ളോർ കുടം കൊണ്ട് ഓമനാവുണ്ണീടെ പാടുന്നേ. എത്ര സൂക്ഷ്മമായിട്ടാണ് നാടോടിത്തം അതിൻ്റെ മനസ്സായും ആത്മാവായും സ്വീകരിച്ചുകൊണ്ട് തന്നെ രാഗഭാവത്തെ അതിൻ്റെ പ
പരാഗമായിട്ട് സ്വീകരിക്കുന്നത്. ഇങ്ങനെ പാട്ടുകളെ വിസ്തരിക്കുകയാണെങ്കിൽ എത്രയോ പാട്ടുകളിലൂടെ നമ്മുടെ മുഖ്യധാരാ സംസ്കാരത്തിലേക്ക് അടിച്ചമർത്തപ്പെട്ട, കീഴാളമാക്കപ്പെട്ട ജനതയുടെ ഇച്ഛയും സംഗീതവും സ്വപ്നങ്ങളും കൊണ്ടുവന്ന കവിയാണ്. അങ്ങനെയാണ് ഒരുപക്ഷെ വളരെ താഴെത്തട്ടിലെ ജനതയുടെ സംഗീതത്തെ മുകൾ തട്ടിലേക്ക് ഉയർത്തി നമുക്കൊരു പൊതുധാരാ ജനസംസ്കാര ഗാനം അല്ലെങ്കിൽ ജനസംസ്കാര ഗാന സംസ്കൃതി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. അതൊരു ചെറിയ ജോലിയായിരുന്നില്ല. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൽ മലയാളിയുടെ പൊതു സംഗീതാവബോധത്തെ അട്ടിമറിച്ചുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലേക്ക് പടർന്നു നിൽക്കുന്ന ഒരു സംഗീത നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന സംഗീത ആചാര്യനായിട്ടാണ് കെ രാഘവൻ മാസ്റ്ററെ കാണേണ്ടത്. എണ്ണമറ്റ നാടോടിപ്പാട്ടുകളുടെ സത്ത ചോർത്തിക്കളയാതെ കറന്നെടുത്താണ് അദ്ദേഹം നമ്മുടെ കർണാടക സംഗീത സംസ്കൃതിയിലേക്ക് ലയിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എത്രയോ ഉണ്ട്. പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ ഒരു രാഘവൻ അനുസ്മരണത്തിന് ഞാൻ എൻ്റെ ഹൃദയപൂർണമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.